السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سهيلتنا وأنت وسيلتنا، أعطنا انظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمين، الملك الجبار، يا الله من ده فضل رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മഞ്ഞനാടി അൽമദീന സ്ഥാപനവുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ അലമ അബ്ബാസ് ഉസ്താദിന്റെ ഇറോസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇന്നീ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് കടപ്പെട്ടവരടക്കം ബായാറ് സ്വലാത്ത്, കടമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ അടക്കം, കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഷറഫുൽ അലമ അബ്ബാസ് ഉസ്താദ് ഉൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, മാന്യ സഹോദര സഹോദരിമാർ,
ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മഹാനരായ ഷെയ്ഖുനാ ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് അവിടുത്തെ കഠിനമായ പരിശ്രമത്തിലൂടെ വളർത്തിയെടുത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അവിടത്തേക്ക് പ്രിയപ്പെട്ട അവിടെ നിന്ന് വിശ്രമിക്കുന്ന നാടിന്റെ പേരിനാൽ നാമധേയം നൽകി അൽമദീന എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞനാടിയിലെ ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറയുടെ അവിടുത്തെ ഉറൂസിനോട് അനുബന്ധിച്ച് അതിന്റെ തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ നടക്കുന്ന വെള്ളിയാഴ്ച രാത്രിയിലെ ശ്രേഷ്ഠമായ സ്വലാത്തിന്റെ മജ്ലിസിലാണ് നമ്മുടെ ഈ മഹത്തായ സംഗമം. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ, നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ അടുത്തും മറ്റുമായൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം കർണാടകയിലെ വെട്ടലയിലെ ഒരു ചെറുപ്പക്കാരൻ മരത്തിൽ നിന്ന് വീണ് അത്യാസന്ന നിലയിൽ ഉണ്ടാവുകയും അങ്ങനെ മരണം സംഭവിക്കുകയും അതുപോലെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ വയനാട് ജാഫറിന്റെ ഭാര്യയുടെ വലിയുമ്മ മരണപ്പെട്ടു. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും ഒരുപാട് ആളുകൾ നമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് പറയും. അല്ലാഹു അവർക്കൊക്കെ മാഫുറത്ത് നൽകട്ടെ, ഖബർ സ്വർഗമാകട്ടെ. നമുക്കും മരിക്കുന്ന സമയം ഈമാനോടെ റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഒരാളുടെ മൗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണെന്നും ആ ഖബറിൽ ഒരാളെ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവന് എളുപ്പമാണെന്നും അവിടെ ഒരാൾക്ക് ഞെരുക്കമാണെങ്കിൽ ശേഷമുള്ളതൊക്കെ വലിയ പ്രയാസകരമാണ് എന്നാണ് തങ്ങൾ നമ്മോട് പറഞ്ഞത് പഠിപ്പിച്ച്. ഒരാള് ഖബറിലെത്തിയാൽ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മലായികത്ത് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ,
ഇവരെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു, അറിയോ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തങ്ങളെ സ്നേഹികൾ അവിടുത്തെ മേൽ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ഹെബലായി അഷ്ബലായി ജീവിച്ച ആളുകൾ, അവർ വലിയ സന്തുഷ്ടരാണ്, അവർക്ക് വലിയ ആവേശമാണ്. ആ സന്തോഷത്തോട് അവർ വിളിച്ചു പറയും തങ്ങളെ കാണിക്കുന്ന സമയം, ഹാദാ മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത ആളുകൾക്ക് തങ്ങളെ പറയാനും അറിയാനും കഴിയില്ല. അത്തരം വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി അവിടുത്തെ മുഹബ്ബീങ്ങളായി അല്ലാഹു നമ്മെ കബൂലാക്കി തരട്ടെ. അതിനു വേണ്ടിയാണ് ഈ മജ്ലിസ്, ഇത്തരം മജ്ലിസുകൾ, സ്വലാത്തിന്റെ സദസ്സുകൾ അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാത്രി ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തങ്ങളിലേക്ക് പറയുന്ന സ്വലാത്തുകൾ ഒരു മറയില്ലാതെ തങ്ങളിലേക്ക് വെളിവാക്കപ്പെടുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തങ്ങൾക്ക് സലാം പറഞ്ഞാൽ, അവിടത്തേക്ക് സ്വലാത്ത് പറഞ്ഞാൽ തങ്ങളത് മറയില്ലാതെ അവിടത്തേക്ക് എത്തുകയാണ്, അവിടെ നിന്ന് നോക്കിക്കാണുകയാണ് എന്ന് പറയുമ്പോൾ, രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഭവനമായ കഅബ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുറപ്പെടാനിരിക്കുന്ന പുറപ്പെട്ട് കഴിഞ്ഞ ഈ സമയം പലവരും മദീനയിലെത്തി അവിടുത്തെ സിയാറത്ത് ചെയ്യാനും, ഒരു മനുഷ്യന്റെ ഒരു വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ കഴിയുക. പുണ്യ മദീനയിലെത്തി തങ്ങളെ ചാരത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ, ആ മുഅ്മിന്റെ ഖൽബിന്റെ സന്തോഷം എത്രയാണ്, ആ വിശ്വാസിയുടെ മനസ്സിന്റെ സമാധാനം, അവന്റെ മനസ്സിന്റെ ആവേശം, തങ്ങളോടുള്ള ആ മഹബ്ബത്തിന്റെ അങ്ങേ അറ്റത്ത് ആ വലിയ സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ദിവസം തങ്ങളുമേൽ സ്വലാത്തുകൾ പറഞ്ഞ് നമ്മുടെ വിഷമങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ വസീലയാക്കി റബ്ബിലേക്ക് നമുക്ക് പറയണം. അല്ലാഹു നമുക്ക് ഖബൂൽ നൽകുമാറാകട്ടെ. ധാരാളം സ്വലാത്ത് തങ്ങളെ മേൽ പറയുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ ബഹുമതി ഖബറിൽ അത് പ്രകാശമായി കൂട്ടിനുണ്ടാകും എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബലി ഖാല റസൂലുള്ളാഹി. ഖബറിൽ പ്രകാശമായിട്ട് മഹ്ശറയിൽ സിറാത്തുൽ ഒക്കെ വലിയ പ്രകാശമായി സ്വലാത്ത് ജ്വലിച്ചു നിൽക്കും.
إن أولى الناس بي يوم القيامة أكثرهم علي صلاة آر صلاة ورضبكنو أورم تنغلوم വലിയ ബന്ധത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്. അവ തങ്ങളും നമ്മളും വലിയ ബന്ധത്തിലാകണം, വലിയ സ്നേഹത്തിലാകണം, വലിയ പരിചയത്തിലാകണം. അതിന് ധാരാളം തങ്ങളമേൽ സ്വലാത്ത് ചൊല്ലി 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 പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം തന്നെ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ധാരാളം സ്വലാത്തുകൾ സലാം തങ്ങൾക്ക് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഷേഖുന അബ്ബാസ് ഉസ്താദിന്റെ ഒക്കെ ജീവിതം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. തങ്ങളോടുള്ള ആ വലിയ മഹബ്ബത്ത്, ആ വലിയ ഇഷ്ഖ്, അത് ഊട്ടിയുറപ്പിച്ച്, കൽബിൽ ഊട്ടിയുറപ്പിച്ച് ഒരു വലിയ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർ. ആ മഹാനരായ ഷേഖുന ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ മൂന്നാമത്തെ ഇറോസ് ഈ മാസം, ഇതേ ജൂൺ മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മുടെ മഹത്തായ ഈ സ്ഥാപനം മഞ്ഞനാടി അൽമദീന സ്ഥാപനത്തിന്റെ ഈ വിശാലമായ ഗ്രൗണ്ടിൽ വച്ച് മഹാന്മാരായ സയ്യിദുമാരുടെ, ഉലമാഇന്റെ, നേതാക്കളുടെ നേതൃത്വത്തിലായി പ്രൗഢമായി നടക്കുമ്പോൾ ആ മഹത്തായ ഇറോസ് പരിപാടിയിലെ മുഴുവൻ ചടങ്ങുകളിലും നിങ്ങളുടെ ഒക്കെ സാന്നിധ്യവും സഹകരണവും സഹായവും ഉണ്ടാവുകയും ആ മഹത്തായ പരിപാടിയെ നിങ്ങൾ ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. അല്ലാഹു ബറക്കാത്തുകൾ ഏറ്റിത്തരട്ടെ, ഖൈറാത്തുകൾ ഏറ്റിത്തരട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരട്ടെ, രോഗങ്ങളൊക്കെ അല്ലാഹു സുഖപ്പെടുത്തി തരട്ടെ. രണ്ട് ലോകവും വിജയിക്കാനുള്ള ഒരേ ഒരു വഴി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ സ്നേഹമാണ്. ആ സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്ത് ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. ഇന്ന് മുസ്ലിമീങ്ങൾ എല്ലാ നിലയിലും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും, വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി വിണ്ടുകീറിയാലും ഒന്നും സംഭവിക്കാനില്ല. എല്ലാം ഒരു ദിവസം നടക്കും. ഒന്നിലും ഭയപ്പെടാനില്ല. ആകാശം ഇടിഞ്ഞു വീഴും, ഭൂമി വിണ്ടുകീറും. അൽ മൗത്തു ഹഖ്ഖുൻ, മരണം അത് യാഥാർത്ഥ്യമാണ്. അത് ഒരു ദിവസം സംഭവിക്കും. അതിനപ്പുറം ഇവിടെ ഒന്നും നടക്കാനില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിക്ഷയം അതിവിടെ സംഭവിക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. അതിനപ്പുറം സംഭവിപ്പിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല.
قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്? ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ എന്ത് കണക്കാക്കിയിട്ടുണ്ടോ ആ കണക്കാക്കിയത് സംഭവിച്ചുകൊണ്ടേയിരിക്കും, സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. മുഅ്മിനീങ്ങൾ ഫല്യ തവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക. حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبي الله 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 എൻ്റെ റബ്ബ് ഉണ്ട് എൻ്റെ കൂടെ, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല, എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ മാറ്റി നിർത്തൂല. ആ ഒരു ഈമാൻ നമ്മുടെ കൽബിൽ ഊട്ടിയുറപ്പിച്ച്. ഞാൻ വാക്ക് ചുരുക്കുന്നു, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ നമ്മുടെ ഈമാനെ കാത്തോളണം. ഇന്നിപ്പോ ഉള്ളിലും പുറത്തൊക്കെ വിഷമാണ്. ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഉള്ള ആളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഖുർആനിന്റെ ഹദീസിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ട് മുഅ്മിനീങ്ങളുടെ ഈമാനെ കബളിപ്പിക്കുകയാണ്. അതിനപ്പുറം യുക്തിവാദികളും നിരീശ്വരവാദികളും അങ്ങനെ തുടങ്ങി ഇസ്ലാമിനെ പരസ്യമായി അവഹേളിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും ഒരുങ്ങി നിൽക്കുന്ന ഈ കാലം നമ്മുടെ ഈമാനെ നാം കാത്തു സൂക്ഷിക്കുക. നമ്മുടെ ഈമാന് പവർ കൂട്ടുക, ഇഖ്ലാസിന് പവർ കൂട്ടുക, തഖ്‌വക്ക് പവർ കൂട്ടുക, വറഅന് സൂക്ഷ്മതക്ക് പവർ കൂട്ടുക. എന്തുകൊണ്ട്? ബിഹബ്ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബ് കൊണ്ട്, ആ ഇഷ്ഖ് കൊണ്ട്, ആ സ്നേഹം കൊണ്ട് നമുക്ക് രണ്ട് ലോകവും നേടിയെടുക്കാൻ പറ്റണം. അതിന് തങ്ങളെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ, കള്ളം പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ഒരു സയ്യിദന്മാരെയും നിസ്സാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാതെ, ഇന്ന് പലിശ ഇടപാടുകൾ വർദ്ധിച്ച കാലമാണ്, വ്യഭിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ച കാലമാണ്, അതുപോലെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് നാളെയാണ് ബായാറു സ്വലാത്ത്. നാളെ മഅരിബ് നിസ്കരിച്ച ഉടനെ ബായാറു സ്വലാത്ത് നടക്കുകയാണ്. നിങ്ങളൊക്കെ ബായാറു സ്വലാത്തിന് വരണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ ഉലമ ഉസ്താദ് അവർകൾ അവിടുത്തെ വഫാത്ത് വരെ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും പായാറ് സ്വലാത്തിന് വരാറുണ്ട്. എന്നോട് തന്നെ സ്വലാത്തിന്റെ ദിവസം നേരത്തെ വരും. ഉസ്താദ് റൂമിലെത്തിയതിന്റെ ശേഷം സാധുവായ ഞാനും ഉസ്താദ് ഒന്നിച്ചാണ് പായാറ് സ്വലാത്തിന്റെ ആ സ്റ്റേജിലേക്ക് അങ്ങ് പോവാറുള്ളത്.
ഉസ്താദ് നേരത്തെ വന്നിട്ട് എന്നോട് പറയൂ, വിദേശയാത്ര ഉണ്ട് സ്ഥാപനത്തിന് വേണ്ടി പോവാന്, പക്ഷെ ഞാൻ സ്വലാത്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ഡേറ്റ് അവര് അറിയിച്ചപ്പോൾ സ്വലാത്ത് കഴിഞ്ഞതിന്റെ ശേഷം വരാം എന്നാണ് പറഞ്ഞത്. എനിക്ക് സ്വലാത്ത് ഒന്ന് വിട്ടുപോയാലും അതെനിക്ക് മനസ്സിനൊരു വലിയ വേദനയാണ് എന്ന് പറഞ്ഞ് വഫാത്തിന്റെ സമയത്ത് പോലും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉള്ള സമയം സാധുവായ ഞാൻ ഹജ്ജിന് പുറപ്പെടുന്ന ആഴ്ചയിൽ മഹാനവറുകളെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരിങ്ങനെ മലർന്നു കിടന്ന് ദിക്റിലും സ്വലാത്തിലുമായിട്ട് ഉള്ള ആ സമയം ഉസ്താദുമായി സംസാരിക്കുകയും ഉസ്താദ് പറഞ്ഞു എന്നെ മന്ത്രിക്കണമെന്ന്. അങ്ങനെ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കുകയും ഞാനും ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അങ്ങനെ പിരിഞ്ഞ് സലാം പറഞ്ഞ് പിരിയാൻ ഒരുങ്ങുമ്പോൾ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഹജ്ജിന് പോവാണ് ഉസ്താദ്, വരക്കണം. അവിടുന്ന് കണ്ണിൽ കണ്ണുനീര് ഒഴുക്കി നന്നായിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്തു തന്നു. അതോടുകൂടി ഉസ്താദ് പറഞ്ഞു, എന്നാണ് സ്വലാത്ത്? എനിക്കടുത്ത സ്വലാത്തിന് വരണം, അതിന് പെട്ടെന്ന് സുഖാവണം, തങ്ങൾ ദ്വാരക്കണം എന്ന് ഉസ്താദ് അവറുകൾ അവസാനമായി കരഞ്ഞു പറഞ്ഞ ആ കണ്ണുനീരൊഴുക്കിയിട്ടുള്ള വാക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ബായാറിലുണ്ടാകുമ്പോ ഉസ്താദിന്റെ മക്കള് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ സംഘാടകർ ഫെറൂസിന്റെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് എനിക്ക് വിദേശത്ത് പോവാനുള്ളത് കൊണ്ട് എനിക്ക് വരാൻ പ്രയാസമുണ്ട്. അതിനു മുമ്പ് മറ്റൊരു സമയം ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. ഉസ്താദ് അവറുകളോടുള്ള ആ വലിയ ആദരവും ആ സ്നേഹവും ഞങ്ങൾ തമ്മിലുള്ള ആ വലിയ ബന്ധം അത് വളരെ വളരെ വലുതായിരുന്നു. അറിയുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മഹാനായ ഉസ്താദിനെ സ്നേഹിച്ചു തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിയത്. ബഹുമാനപ്പെട്ടവരുടെ ഇറോസ് വലിയ നിലക്ക് അടുത്ത ആഴ്ചയിൽ നടക്കുമ്പോൾ ആ ഇറോസ് പരിപാടി എല്ലാ നിലയിലും വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഒക്കെ സാന്നിധ്യവും മഹത്തായ പരിപാടിയിൽ ഉണ്ടാവണമേ എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി ആ പരിപാടികളൊക്കെ അള്ളാഹു കബൂലാക്കി ഇസ്സത്തോടെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവിടെ നിന്ന് പോറ്റി വളർത്തിയ, അവിടെ നിന്ന് പടുത്തുയർത്തിയ, അവിടുത്തെ ജീവൻ മുഴുവനും സമർപ്പിച്ച പരിശുദ്ധമായ ഈ മഹത്തായ മഞ്ഞനാടി അൽമദീന സ്ഥാപനത്തെ നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ. റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا قيوم يا حي 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 يا قيوم يا قيوم يا حي يا قيوم يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم
صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ ഇനി നമ്മൾ നേരത്തെ തന്നെ പരിപാടി 10 മണിയാകുമ്പോഴേക്ക് പരിപാടി തീർക്കണമെന്ന് നിൽക്കുകയാണ്. കൂടുതലായി സംസാരത്തിലേക്ക് കടക്കാതിരുന്നത് ഒന്നാമത് മഴക്കാലാണ്, പിന്നെ 10 മണിക്ക് ശേഷം നീണ്ടു പോയാലുള്ള പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. നിയമപാലകരുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടുമാണ് നമ്മുടെ ഒക്കെ പരിപാടികൾ നടക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ മജ്ലിസ് ബഹുമാനപ്പെട്ട ശൈഖുന ശറഫുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ഫിറോസിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു ആത്മീയ മജ്ലിസാണ്. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച നടക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും എല്ലാ നിലയിലുള്ള സഹകരണം ഉണ്ടാകണം. നമ്മള് ബാബ ഹാജിന്റെ ഉസ്താദിന്റെ ഉപാധിന്റെ ശേഷം ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് വഹിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടുത്തെ മകൻ മുഹമ്മദ് അലി സഖാഫി അബ്ദുൽ ഖാദിർ സഖാഫി ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റ് പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ അബ്ബാസ് അടക്കം ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളാണ്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. നിങ്ങളൊക്കെ ആ പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വന്നാൽ നമുക്ക് ദ്വാരക്കാൻ പോവാം. ദ്വാരം മജ്ലിസ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി പ്രൗഢമായ നിൽക്കാണ്. നല്ല മഴക്കാലായതുകൊണ്ട് പന്തലൊക്കെ ഒരുക്കിയിട്ട് നല്ലൊരു സദസ് ഇവിടെ സംഘടിപ്പിച്ചു. നല്ല നല്ല ചെലവും ഈ പരിപാടി സൗണ്ടിനും മറ്റൊക്കെ നല്ലൊരു സംഖ്യമാണ്. അതോടുകൂടി ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹത്തായ സ്ഥാപനവും കൂടെയാണ്. അതെല്ലാം പരിഗണിച്ച് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളൊക്കെ നല്ല ഒരു സദഖ നിങ്ങൾ കരുതി വെക്കുക. ദുആ കഴിഞ്ഞ ഉടനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ആ സംഖ്യ ഇവിടെ ഏൽപ്പിക്കണം. അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹു രണ്ട് ലോകത്തും സലാമത്ത് നൽകട്ടെ. അൽമദീന മഹത്തായ സ്ഥാപനത്തിന്റെ വലിയ സഹായിയായിരുന്ന ആയിഷ തൗടുകോളി എന്നവരുടെ മകളും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഇവരുടെ 2 വയസ്സ് പ്രായമുള്ള മകൻ മരണപ്പെട്ടു. ഈ കുട്ടിയുടെ മാതാവ് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കഴിയുന്നു. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സബ്ര നൽകണം, അല്ലാ സമാധാനം നൽകണം, അല്ലാ റഹ്മത്ത് ചെയ്യണം. അല്ലാ ആ പരിക്ക് പറ്റിയ മാതാവിന് വളരെ പെട്ടെന്ന് നീ ആഫിയത്ത് നൽകണം, അല്ലാ ആജിലായ ശിഫ നൽകണം, അല്ലാ ആ കുടുംബത്തിന് നീ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കണം റഹ്മാനെ.
കുട്ടിയുടെ കുടുംബം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സംഖ്യ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ആ കുട്ടിയെ സ്വർഗത്തിൽ കണ്ട് സന്തോഷിക്കാൻ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ജുനൈദ് സഅദി ഇവിടെ പഠിച്ച മുത്താലിമാണ്. ആ സഅദി ആക്സിഡന്റ് ആയിട്ട് അബോധാവസ്ഥയിലാണ്. അല്ലാഹുവെ വളരെ പെട്ടെന്ന് ബോധം നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട് നമ്മുടെ ഈ ലൈവിന്റെ ആൾക്കാർ. നമ്മളെ ഫസൽ മീഡിയ, അൽമദീന സൗണ്ടിന്റെ ആള്, നല്ല സൗണ്ട് ഇവിടുത്തെ വയനാടിക്കാര. മുടിപ്പ് അപ്പോ നമ്മളെ അബ്ബാസ്താന്റെ മോനെ, എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ റാസൽഹമയിലുള്ള ചെറുപ്പക്കാരൻ റിയാസ് അബോധാവസ്ഥയിലാണ്, വഴുതി വീണിട്ട്. അല്ലാഹു വളരെ പെട്ടെന്ന് ബോധം നൽകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നു, അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا وأنت وسيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى آل سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രിയിലെ ശ്രേഷ്ഠമായ അൽമദീന മഹത്തായ മന്നനാടി സ്ഥാപനത്തിലെ ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീല
ഉറപ്പായാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ അൽമദീന സ്ഥാപനവുമായി ഇന്നീ നടക്കുന്ന മജ്ലിസുമായി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഷൈഖുന ഷറഫുൽ അലമ ഉസ്താദവറുകളുടെ ഉറൂസ് മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിൽ സമ്മേളിച്ചവർ, ബായാറു സ്വലാത്ത്, കടാമ്പുഴ സംരംഭങ്ങളുമായി ഞങ്ങളുടെ സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ അളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ, പൂർണമായ ആരോഗ്യം നൽകണം അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റിലടക്കം സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാന്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം പൂഴ്ച സുഖപ്പെടുത്തണം റഹ്മാൻ, ജന്മന സംസാരിക്കാത്തവർ സംസാര ശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ, ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, ഞങ്ങളിന്ന് ഉച്ചക്ക് ഓട്ടപ്പടവൾ മിസ്ബാഹിയുടെ നാട്ടിലെ പരിപാടിക്ക് പോയപ്പോ അവിടെ രണ്ട് കിഡ്നിയും തകർന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ നാളെ ബായാർ സലാത്തിന് വന്നോളൂ, ആ നിലക്ക് കിഡ്നിയുടെ തകരാറടക്കം പ്രയാസപ്പെടുന്ന ഒരുപാട് ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്, ആജിലായ ശിഫ നൽകണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ, വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തൈമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസടക്കം നീ ശിഫ നൽകണം റഹ്മാൻ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളൊക്കെ മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ
ഈ ശ്രേഷ്ഠമായ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വെറുണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസം അറിയിച്ച ആളുകളുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊര വേദന, പുറം വേദന അടക്കം ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്‌ലിസിൽ നീ സുഖമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. കൊറോണ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. പേരറിയുന്നതും ഡോക്ടർമാരുടെ ചികിത്സയിലും പേരറിയാത്തതുമായ പലവിധ രോഗത്താലും പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സർവ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലികുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. നേരത്തെ പറയപ്പെട്ടവരുൾപ്പെടെ ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മുത്തഅല്ലിമുകളെ വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഈ പരിപാടിയിൽ സമ്മേളിച്ച സർവരിലും വലിയ ബറകാത്തുകൾ നൽകണം റഹ്മാൻ. ഖൈറാത്തുകൾ നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹ്റോ അയ്നോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ
സുഹൈബ് ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സഹറും ഈ മജ്‌ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അഴിഞ്ഞു നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ളം നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീ പൂർത്തീകരിക്കണം അല്ലാഹ്. അതിന്റെ വഴി നീ സഹലാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖബത്തിലും മനാമിലും പല തവണ തങ്ങളെ കാണാനും അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. പ്രവാസികളായ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ ഖൈറാത്ത് ബറക്കാത്തേറ്റി കൊടുക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിർട്ടയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.